കൊരിന്തോസ് അദ്ധ്യായം 5 തലക്കെട്ട്. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ. ഏത് ഭവനം നശിച്ചു പോകുമെന്നാണ് പൗലോസ് ലീഹ 5:1 പറയുന്നത്? ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം. കൊരിന്തോസ് 5:1 പ്രകാരം കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത് എന്താണ്? സ്വർഗീയ ഭവനം. കൊരിന്തോസ് 5:3 സ്വർഗീയ വസതി ധരിക്കുമ്പോൾ ഞങ്ങൾ എന്തായി കാണപ്പെടുകയില്ല? നഗ്നരായി. 2 കൊരിന്തോസ് 5:4 പ്രകാരം ഈ കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. ദൈവം ഞങ്ങൾക്ക് അച്ചാരമായി നൽകിയത് ആരെയാണ് എന്നാണ് 2 കൊരിന്തോസ് 5:5 പറയുന്നത്? ആത്മാവിനെ. ഞങ്ങൾ എപ്പോഴാണ് കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞത്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം. ഞങ്ങൾ നയിക്കപ്പെടുന്നത് എന്തിനാലാണ്? വിശ്വാസത്താൽ. ഞങ്ങൾ നയിക്കപ്പെടുന്നത് എന്തിനാലല്ല? കാഴ്ചയാൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും. അടുത്തായാലും അകലെയായാലും എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. അവിടത്തെ പ്രസാദിപ്പിക്കുക. ആരെ ഭയമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജനത്തെ പ്രേരിപ്പിക്കുന്നത്? കർത്താവിനെ ഭയമുള്ളതുകൊണ്ട്. ഞങ്ങൾ എന്താണ് എന്ന് ആർക്കറിയാം എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ദൈവത്തിന്. ആർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിനാണ് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുന്നത്? ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക്. ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ദൈവത്തിനു വേണ്ടി. ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? നിങ്ങൾക്കു വേണ്ടി. എന്താണ് ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് എങ്ങനെ ഉത്തേജനം നൽകുന്നു? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി ജീവിക്കാതെ ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി. ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും എങ്ങനെ വീക്ഷിക്കുന്നില്ല എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. ദൈവം ഞങ്ങളെ തന്നോട് രമ്യതപ്പെടുത്തിയത് ക്രിസ്തു വഴി. ദൈവം ഞങ്ങൾക്ക് നൽകിയ ശുശ്രൂഷ എന്താണ്? രമ്യതയുടെ ശുശ്രൂഷ. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആരാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്?
സ്ഥാനപതികൾ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നത് എന്താണ്? രമ്യതയുടെ സന്ദേശം. ഞങ്ങൾ ആരുടെ സ്ഥാനപതികളാണ് എന്നാണ് പൗലോസ് ലിഹ പറയുന്നത്? ക്രിസ്തുവിൻ്റെ. ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരു അവസരം നൽകുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പൗലോസ് ലിഹ പറയുന്നത്? ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന്.